മരിച്ചവരിൽ ആദിജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് പിതാവായ ദൈവത്തിനെ നമ്മെ രാജാവും പുരോഹിതന്മാരുമാക്കി തീർത്ത യേശുക്രിസ്തുവിൻ്റെ സമാനതകളില്ലാത്ത പരിശുദ്ധ നാമത്തിൽ ഞങ്ങളുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുലർക്കാല വചനധ്യാനത്തിലേക്ക് സ്വാഗതം. അപ്പസ്തോലനായ പൗലോസ് കൊലോസോസിലെ ക്രിസ്തുവിൻ്റെ വിശ്വസ്ത സഹോദരന്മാർക്ക് എഴുതിയ ലേഖനം 1:10. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്നും ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവിടുത്തെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും അപേക്ഷിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ ജീവയാത്ര കർത്താവിന് യോഗ്യമാകും വണ്ണമായിരിക്കണം. കർത്താവിൻ്റെ പ്രസാദത്തിന് വേണ്ടി ജീവിതത്തിൻ്റെ ദിശാസൂചിക തിരിച്ചുവിടുമ്പോൾ പലപ്പോഴും ജീവിതത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ നഷ്ടങ്ങൾക്കും ബാധ്യതകൾക്കുമായിരിക്കും മുൻതൂക്കം. വിജയത്തിന് വേണ്ടി ലോകത്തിൻ്റെ നീതിശാസ്ത്രങ്ങൾ കരുക്കൾ നിരത്തുമ്പോൾ കർത്താവിൻ്റെ പ്രസാദത്തിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയുടെ ഊന്നൽ വിശ്വസ്തതയ്ക്കായിരിക്കും. തീക്കായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഈ ലോകത്തിൻ്റെ വിഷം വമിപ്പിക്കുന്ന വിജ്ഞാനത്തിനല്ല ഒരു ദൈവപൈതൽ പ്രാമുഖ്യം കൊടുക്കുന്നത്, മറിച്ച് തങ്ങളുടെ ജീവിതത്തിലുള്ള ദൈവത്തിൻ്റെ വിളിയുടെ പരമമായ ഉദ്ദേശത്തെക്കുറിച്ചും നിത്യതയിലെത്തുമ്പോൾ വിശുദ്ധന്മാർക്ക് പിതാവാം ദൈവം കരുതി വച്ചിരിക്കുന്ന അവകാശത്തിൻ്റെ അപ്രമാദിത്വത്തെക്കുറിച്ചുമായിരിക്കും യഥാർത്ഥത്തിൽ രക്ഷാനിർണയം പ്രാപിച്ച ഓരോ ദൈവപൈതലിൻ്റെയും ചിന്ത. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്നത്തെ എല്ലാ വചനചിന്തകളും ധ്യാനങ്ങളും ആഹ്വാനങ്ങളും വയറിനെ ചുറ്റിപ്പറ്റി മാത്രമാണ്. മണ്ണിനോടുള്ള ബന്ധത്തിലാണ് ആത്മീയ ജീവിതത്തിൻ്റെ വിജയം പോലും തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തുവിനോടുള്ള നമ്മുടെ ഭക്തിയും സ്നേഹവും ഏകാഗ്രതയും വിട്ട് നമ്മെ കേവലം ലോകമനുഷ്യരെക്കാൾ അധമരാക്കി തീർക്കുന്ന വ്യാജ സുവിശേഷത്തിൻ്റെ വല്ലാത്ത വഴിവിട്ട വ്യാപാരശക്തി ആത്മീയരെന്ന് ഒരു കാലത്ത് നമ്മളെല്ലാം കരുതിയിരുന്നവരെ പോലും വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. വീണുകൊണ്ടിരിക്കുന്നവരുടെ പുറകെ വരി നീണ്ടുകൊണ്ടിരിക്കുകയാണ്. സാത്താന്റെ വ്യാപാരശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ ആത്മീയരംഗം വിഷലിപ്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിൻ്റെ ഇത്തരമൊരു ദശാസന്ധിയിൽ പൗലോസിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറ്റന്നത്തേക്കാളുമുപരി ആനുകാലിക പ്രസക്തിയുണ്ട്. ലോകത്തിലെന്തെങ്കിലും വെട്ടിപ്പിടിച്ച് വിജയക്കൊടി പാറിക്കേണ്ടതിനല്ല പൗലോസ് സ്വർഗീയ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്, മറിച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ കുറെ കൂടി വളരേണ്ടതിനും ഓരോ ദിവസവും സത്പ്രവൃത്തികളിൽ വർദ്ധിച്ചു വരേണ്ടതിനുമായിട്ടാണ് പൗലോസിൻ്റെ യാചന. പ്രിയ കർത്താവേ, ഞങ്ങളോടുള്ള അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും നീളവും വീതിയും എത്രയെന്ന് ഞങ്ങൾ ഗ്രഹിക്കേണ്ടതിനെ ഞങ്ങളുടെ ഈ കൊച്ചു ജീവിതത്തിൽ അങ്ങ് ഞങ്ങളോട് കൃപ കാണിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.